ഹലോ ഗായ്സ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേ സീരീസിലെ 34-ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശമല്ല, കറക്റ്റ് ഒരു കൊല്ലമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് മാത്രമല്ല, എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കേക്കെല്ലാം മുറിക്കണം, പിന്നെ നമുക്ക് ഫയർ വർക്ക് റോക്കറ്റൊക്കെ വെച്ച് കൊണ്ട് നമുക്ക് പടക്കമെല്ലാം പൊട്ടിക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്ത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന ചടങ്ങിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇതുവരെയായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതാ നമ്മളിവിടുത്തെ ഫ്ലവറെല്ലാം മാറ്റി നമ്മളിവിടെ ബെറി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നലെ പോയപ്പോൾ കിട്ടിയതാണ്. നമ്മുടെ ഫ്ലവർ ഇവിടെ കാണാൻ രസമല്ല. പിന്നെ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റി. ആ ഇവിടെ എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ മിൽക്കും ഷുഗറും എഗ്ഗും പിന്നെ 3 വീറ്റും വേണം. എൻ്റെ കയ്യിൽ മിൽക്കും എഗ്ഗും ഇല്ല, ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇന്ന് നമ്മുടെ ബർത്ത്ഡേ അല്ലേ, എന്തായാലും നമുക്ക് നമ്മുടെ അപ്പുകുട്ടനെ നമ്മുടെ ഗോൾഡൻ കാറ്റ് എടുക്കാം. ഇവനിതുവരെയായിട്ട് നല്ല പേരൊന്നും കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിലിടാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് 3 വീറ്റ് വേണം. അതെൻ്റെ അടുത്തുണ്ട്, അത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ അടുത്ത് 3 ബക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആ നമ്മുടെ അടുത്ത് 4 ഉണ്ട്, അതിന് 3 എണ്ണം എടുക്കാം. പിന്നെ നമുക്ക് കൗവിനെ കാണുമ്പോൾ മിൽക്ക് ചെയ്യാം. ഇനി നമുക്ക് വേണ്ട ഷുഗറാണ്. എനിക്ക് തോന്നുന്നു ഷുഗർ കേൻ എൻ്റെ എൻ്റെ ചെസ്റ്റിലുണ്ടെന്നാണ്. നമ്മുടെ അടുത്ത് 3 എണ്ണം ഉണ്ട്, 2 എണ്ണം നമുക്ക് മതി, 1 സ്പെയർ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷുഗർ കേൻ വെച്ചിട്ട് ഷുഗർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു എഗ്ഗാണ്. എൻ്റെ കയ്യിൽ എഗ്ഗ് ഉണ്ടെന്നാണ് തോന്നുന്നത്, അറിയില്ല. ചിലപ്പോൾ ഞാൻ എഗ്ഗെല്ലാം കളഞ്ഞിട്ടുണ്ടാവും. ഇല്ല, നമ്മുടെ അടുത്ത് എഗ്ഗില്ല. അതിലില്ല, ഇതിലില്ല. അപ്പം നമുക്ക് എഗ്ഗിന് വേണ്ടി കുറച്ച് തപ്പേണ്ടി വരുന്നാണ് തോന്നുന്നത്. എഗ്ഗ് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നതല്ല. അപ്പം ഞാൻ ഐറ്റംസ് എല്ലാം കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമ്മളൊരു കൗവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവനെ വെച്ച് മിൽക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മിൽക്ക് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗാണ് വേണ്ടത്, അതുകൂടി കിട്ടിയിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എഗ്ഗും നമുക്ക് കിട്ടിയിട്ടുണ്ട്, 1 അല്ലെങ്കിൽ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളതിനു വേണ്ടി ചെറിയൊരു എഗ്ഗ് ഫാം ടെമ്പറി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അവിടെ എല്ലാം പഴയതുപോലെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൈൻക്രാഫ്റ്റിലെ തന്നെ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിതുവരെയായിട്ട് മൈൻക്രാഫ്റ്റിൽ കേക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് ഈ കേക്ക് തിന്നാൻ വേണ്ടി നല്ലൊരു സ്ഥലം വേണം. ഞാൻ നമ്മുടെ മരത്തിൻ്റെ സൈഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ വെച്ചതിൻ്റെ ശേഷം അവിടെയാണ് നമ്മൾ കേക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ തിന്നാൻ പോകുന്നത്. അപ്പം ഞാൻ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ രസമില്ലെങ്കിൽ ഇതൊക്കെ മതി. നമുക്ക് നമ്മുടെ കേക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. നമ്മളങ്ങനെ കേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പുക്കുട്ടിനെയും നമ്മുടെ വൂൾഫിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ കേക്ക് നമുക്ക് തിന്നാം. രണ്ടാളും വാ, ഞാനിവിടെ കേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേ. അങ്ങനെ നമ്മൾ രണ്ടാളെയും വിളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് തിന്നുന്ന ചടങ്ങിലോട്ട് പോകാം. ഫസ്റ്റത്തെ പീസ് നിങ്ങൾക്ക് രണ്ടാൾക്കും തരാതെ ഞാൻ തന്നെ അതേ തിന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ 1, 2, 3, 4, 5, 6 ഓ എൻ്റെ പള്ളറിഞ്ഞു. ഇനി ചെറിയൊരു പീസുണ്ട്, ഇതെടുത്ത് നമുക്ക് ചെറിയൊരു കഷ്ണം നമ്മുടെ വോൾഫിന് കൊടുക്കാം. അപ്പുക്കുട്ടി അഞ്ഞോടെ, അങ്ങക്ക് കേക്ക് വേണ്ടേ? ഇങ്ങോട്ട് വാടാ, നമുക്ക് കേക്ക് തരട്ടെ. അങ്ങോട്ട് വാ. ആ ഒരു കേക്ക് തിന്നു. അവനും കേക്ക് തിന്നു. മതിയാ, കുറച്ചുകൂടി തിന്നു. അങ്ങനെ നമ്മുടെ കേക്കെല്ലാം തിന്നതിനിട്ടുണ്ട്. ഈ രണ്ടാൾക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ രണ്ടാളെയും വീട്ടിലിരുത്തിയിട്ടുണ്ട്. ഇതേ അപ്പുക്കുട്ടി പിന്നെയും പുറത്തോട്ട് പോകണം. ഇങ്ങോട്ട് വാടാ, ഉള്ളിൽ കയറി. രാത്രിയാവാനായി, സോംബീസെല്ലാം ഇറങ്ങിയ പിന്നെ എന്നെ കൊന്ന പിന്നെ ഇക്കാരുണ്ടാവാം. അങ്ങനെ നൈറ്റെല്ലാം ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് പോയി കിടക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ ചെറിയൊരു കഷ്ണം ബാക്കി കേക്കുണ്ട്, അത് നമുക്ക് അതിൽ തിന്നാം. ഇതേ നിൽക്കുന്ന കേക്ക്. എന്തായാലും ഞാൻ ഈ ടേബിൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ ഈ ടേബിൾ ഇവിടെ നിന്ന് മാറ്റുന്നില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ. അങ്ങനെ ആ കേക്ക് ഞാൻ അവിടെ നിന്ന് തിന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, പിങ്ക് കളർ കോൺക്രീറ്റ്. അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അത് ഉണ്ടാക്കി നമുക്ക് സാൻഡും ഗ്രാവലും എല്ലാം വേണം. നമ്മൾ പെട്ടിക്കകത്തുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഗ്രാവലുണ്ട്, പക്ഷേ സാൻഡ് ഇല്ല. അപ്പം നമുക്ക് കുറച്ച് സാൻഡ് മൈൻ ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ആവശ്യമുള്ള സാൻഡ് എല്ലാം മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പിങ്ക് കോൺക്രീറ്റ് പൗഡർ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോൺക്രീറ്റ് ആക്കണം. അപ്പം നമുക്കിത് വള്ളത്തിൽ വെച്ച് കണ്ട് കോൺക്രീറ്റ് ആക്കാം. അങ്ങനെ നമ്മുടെ കോൺക്രീറ്റ് പൗഡർ എല്ലാം നമ്മൾ കോൺക്രീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളിവിടെ ഫുൾ എഴുതിയിട്ടില്ല, നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അത് ഓ അല്ല, അത് ഡി ആണ്. അത് ഡി ആണ്. അപ്പോൾ ഇത് എല്ലാവരും തെറ്റ് വെച്ച് ഓ ആണെന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറ്റുന്നതനുസരിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിവിടെ ഡിസ്പെൻസർ എല്ലാം വെച്ച് കണ്ട് നമുക്ക് നമ്മുടെ ഫയർ വർക്ക് റോക്കറ്റ് അതിൽ വെക്കണം. എന്നിട്ട് അത് നമുക്ക് ഓണാക്കുമ്പോൾ നേരെ ആകാശത്തോട്ട് ഫയർ വർക്ക് റോക്കറ്റ് പോകുന്ന മാതിരി ആക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് റെഡ്സ്റ്റോണും ഡിസ്പെൻസറും എല്ലാം വേണം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മൂന്ന് ഡിസ്പെൻസറും ഇവിടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫയർ വർക്ക് റോക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഫയർ ചാർജ് വേണം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഫയർ വർക്ക് റോക്കറ്റ് ഉണ്ടാക്കാം. നമ്മുടെ റോക്കറ്റിലോട്ട് നമുക്ക് കുറച്ച് കളർ ഇടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ ഡൈപ്പെട്ടിക്കകത്ത് നിന്ന് നമ്മൾ കുറച്ച് കളറെല്ലാം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഫയർ ചാർജും നമ്മൾ ഡൈയും വെച്ചിട്ട് നമുക്ക് കളറുള്ള ഫയർ ചാർജ് ഉണ്ടാക്കണം. ഇതെന്താ വർക്കാവത്ത്? ഇതിങ്ങനല്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കാം? നമുക്ക് കുറച്ച് പേപ്പറും കൺപോർഡും കൂടി വെച്ചെടുത്ത് നോക്കാം. ഇതിങ്ങനല്ലേ ക്രാഫ്റ്റ് ചെയ്യല്ലേ? ഇതെങ്ങനെ പിന്നെ ക്രാഫ്റ്റ് ചെയ്യാം? നോക്കട്ടെ, ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനൊന്നുമല്ല. ആ, നമുക്ക് നമ്മുടെ ഫയർ ചാർജിൻ്റെ ആവശ്യമില്ല. ഇതിന് പകരം നമ്മുടെ ഡൈയും നമ്മുടെ ഗൺ പോട്ടറോട് വെച്ച് കൊണ്ടാണ് പുതിയൊരു സാധനം ഉണ്ടാക്കും, നമ്മുടെ ഫയർ വർക്ക് സ്റ്റാർ എന്നുള്ളത്. നമുക്ക് ഡൈ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫയർ വർക്ക് സ്റ്റാർ, നമുക്ക് ഫയർ വർക്ക് റോക്കറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് പേപ്പറും ഗൺ പോട്ടറും എല്ലാം വേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗൺ പോട്ടർ ഫാമിലോട്ടൊന്ന് പോകണം. എൻ്റെ ഗൺ പോട്ടർ എല്ലാം തീർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗൺ പോട്ടർ ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഗൺ പോട്ടർ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ആ, അതിൽ 18 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫയർ വർക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇനി പേപ്പറോട് വേണം. എൻ്റെ അടുത്ത് ആകെ ഒറ്റ പേപ്പറുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഷുഗർ കെയിൻ വേണം. എൻ്റെ ഷുഗർ കെയിൻ ഫാമിലാണെങ്കിൽ 2 ഷുഗർ കെയിൻ ഉള്ളൂ. നമ്മുടെ അടുത്ത് ഇനി ബോൺ മീൽ വേണം ആ ഫാം വർക്ക് ചെയ്യിപ്പിക്കാൻ. ബോൺ മീലാണെങ്കിൽ നമ്മുടെ വീട്ടിലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബോൺ എടുത്ത് ബോൺ മീൽ ക്രാഫ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ പോണ്ടിൻ്റെ അടുത്തുള്ള ഷുഗർ കെയിൻ പൊട്ടിക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് ബോൺ മീൽ ക്രാഫ്റ്റ് ചെയ്യണം. ഞാൻ കുറച്ച് ബോൺ എടുത്തിട്ടുണ്ട്. ഇനി ബോൺ വെച്ചിട്ട് നമുക്ക് ബോൺ മീൽ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ബോൺ മീൽ ചെയ്യാം, ഹാർവസ്റ്റ് ചെയ്യാം. ബോൺ മീൽ ചെയ്യാം, ഹാർവസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്കിത് 48 ഷുഗർ കെയിൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫയർ വർക്ക് റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ കുറേ റോക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡിസ്പെൻസർ ഇവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ലെറ്ററിൻ്റെയും സെൻട്രലായിട്ട് നമ്മുടെ ഡിസ്പെൻസർ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിസ്പെൻസർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡിസ്പെൻസർ എല്ലാം ഒറ്റ ലിവറിലോട്ട് നമ്മുടെ റെസ്റ്റോൺ വെച്ച് കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഒരു സൈഡിലെ ഡിസ്പെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിലോട്ട് വാട്ടർ ബക്കറ്റ് വെച്ച് കണ്ടേ. ഇത് ഓഫാക്കി ഇപ്പം നമ്മള് ഇതൊന്ന് ഓണാക്കി നോക്കാം. ആ, വർക്കാവുണ്ട്. നമ്മുടെ റെസ്റ്റോൺ എല്ലാം ഒഴുകി വന്നു, പൊട്ടത്തരം കാട്ടി. അങ്ങനെ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡിസ്പെൻസറിൻ്റെ മുകളിലുള്ള റെസ്റ്റോൺ കൂടി ഒഴിവാക്കാം. പോരാത്ത വീണ്ടും വാട്ടർ ബക്കറ്റ്. റെഡ്സ്റ്റോൺ എല്ലാം പോയി, എനിക്ക് വയ്യ. വീണ്ടും ഞാൻ പൊട്ടത്തരം കാട്ടി. ഇപ്പം നൈറ്റായി, ഇപ്പം സോംബിയും ക്രീപ്പറും എല്ലാം സ്പോണാവും. അപ്പം അതിന് മുന്നേ നമുക്ക് ഫയർ വർക്ക് റോക്കറ്റ് എല്ലാം കാണണം, അല്ലെങ്കിൽ നമ്മൾ ഇനി ഒരു നൈറ്റ് ആവണവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതേ ബാക്കിലൊരു ക്രീപ്പറും പൊട്ടി. നമുക്ക് പെട്ടെന്ന് തന്നെ ഉറങ്ങിയേക്കാം, അതാണ് നല്ലത്. ഒരു രാത്രി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് നല്ലത്. അങ്ങനെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 3 ഡിസ്പെൻസറും ഒരു ലിവറിലോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഡിസ്പെൻസറിലും റോക്കറ്റ് എല്ലാം വെക്കാം. അങ്ങനെ നമ്മൾ റോക്കറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെയർ ഉണ്ടാക്കണം. എന്നിട്ട് ടൈം ഇരുന്നാണ് നമുക്ക് ഈ ലിവറെല്ലാം ആക്ടിവേറ്റ് ചെയ്യാം. നമ്മൾ ഈ ചെയർ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗോൾഡ് ഓൺ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ചെയർ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ, ഞാൻ അറിയാതെ നമ്മുടെ റെഡ്സ്റ്റോൺ ഒന്ന് പൊട്ടിച്ചു. നമ്മുടെ റെഡ്സ്റ്റോൺ പൊട്ടിച്ച് വലിയ നന്നാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇവിടെ 2 റെഡ്സ്റ്റോൺ വെച്ചാൽ മതി. ആ, പൊട്ടി പൊട്ടി പൊട്ടി. ഇത് ഓഫാക്കിയേക്ക, അല്ലെങ്കിൽ വീണ്ടും എൻ്റെ കൈയെട്ടി പൊട്ടും. എന്തായാലും പൊട്ടിയത് കാണാൻ നല്ല രസമുണ്ട്. ഇനി രാത്രിയാകുമ്പോൾ ഇതിനെക്കാട്ടി നല്ല രസമുണ്ടാവും. എന്തായാലും നമുക്ക് ഇനി രാത്രിയാവണവരെ വെയിറ്റ് ചെയ്യുക, അതല്ലാതെ വേറെ നിവർത്തിയില്ല. നൈറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാം ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ പറക്കം പൊട്ടിക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു വട്ടം നമുക്ക് നമ്മുടെ ലിവർ ഒന്ന് അമർത്തി വെക്കാം. എന്ത് രസമല്ലേ കാണാനേ. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇത് അടുത്ത് പോകുന്നു. എന്ത് രസം കാണാം. ഇനി അടുത്തത് അതാ, ബാക്കിൽ നിന്ന് ആരടിക്കണേ. അതത് കാണാൻ പറ്റിയില്ല. ബാക്കിൽ നിന്ന് സോംബി അടിച്ചു. ഈ സോംബിക്ക് ഇതല്ല വേറൊക്കെ. നമുക്ക് ഇവിടെ ഒന്ന് ലേറ്റ് ചെയ്യണമായിരുന്നു, അതിൻ്റെ കാര്യം ഞാൻ മറന്നു. എന്തായാലും നമുക്ക് ഒന്നുകൂടി കയറി നിന്നാണ്ട് ഒന്നുകൂടി നമുക്ക് അമർത്തി നോക്കാം. ഇതേ അടുത്തത് എന്തായാലും രസം. ഇതേ അടുത്ത് പോന്നു. ഇതേ അടുത്തത് നമുക്ക് ഇനി സോംബി എല്ലാം വരുന്നതിന് മുന്നേ ഓരോന്ന് പറത്തി വിടാം. ഇതേ അടുത്തത് കഴിഞ്ഞെന്ന് തോന്നുന്നു, ഒന്നിൽ മാത്രമേ ഉള്ളൂ. ഇതേ അടുത്തത്, ഇതേ അടുത്തത്, ഇതേ ഇനി അടുത്തത് കഴിഞ്ഞാ കഞ്ഞു തോന്നുന്നു. കഞ്ഞു. നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ ഉറങ്ങാം, അതാണ് നല്ലത്. ഇതേ ക്രീപ്പർ എല്ലാം സ്പോണായി. നമ്മൾ ബെഡ് വെച്ചെടുത്ത് ഞാൻ ഉറങ്ങാൻ വേണ്ടി പെട്ടെന്ന് അവിടെ ബെഡെല്ലാം വെച്ചിരുന്നു. സൈഡിൽ 2 ക്രീപ്പർ ഉണ്ട്. നമുക്ക് നമ്മുടെ നേരെ വീട്ടിലോട്ട് പോകാം, അവിടെ കിടക്കണം നല്ലത്.
ഇവരെല്ലാം ഇവിടെ നിന്നായിരുന്നു കണ്ടത്. ഞാൻ പുറത്തോട്ട് ഇറക്കിയിട്ടില്ല, പുറത്തിറക്കണ ഡേഞ്ചറാണ്. ഇവിടെ തന്നെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ ഒരു കൊല്ലമായി നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട്. നിങ്ങളുടെ അടുത്ത് നിന്നെല്ലാം നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത ലെറ്റ്സ് എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.